നമുക്കറിയാം നോമ്പെടുക്കുന്ന സമയം നോമ്പുകാലം എന്ന് പറയുന്നത് പൊതുവിൽ ഒരുപാട് അസുഖങ്ങൾക്ക് ഗുണപ്രദമായ സമയമാണ്. പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും അതുപോലെയുള്ള മറ്റ് രോഗാവസ്ഥകളൊക്കെ കുറക്കാൻ വേണ്ടി നമുക്ക് ശരിയായി ഉപയോഗപ്പെടുത്താൻ പറ്റും. എന്നാൽ ചില രോഗാവസ്ഥകളിൽ നോമ്പെടുക്കുന്ന സമയത്ത് അത് അധികരിക്കാൻ സാധ്യതയുണ്ട്. അതിൽപ്പെടുന്ന പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഇനമാണ്: ഒന്ന് വയറിൻ്റെ അസുഖങ്ങളായ അൾസർ, IBS പോലെയുള്ള അവസ്ഥകൾ; രണ്ട് മൈഗ്രെയിൻ ഉണ്ടാകുന്ന ആളുകൾ; മൂന്ന് മൂത്രക്കടച്ചിൽ, യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന ആളുകൾ. ഇത്തരം അവസ്ഥകളിൽ നോമ്പെടുക്കുന്ന സമയങ്ങൾ, പ്രത്യേകിച്ച് ചൂടും നോമ്പും കൂടെ ഒരുമിച്ച് വരുമ്പം, ഇത് കുറച്ചൊന്ന് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അത്താഴം കഴിക്കുന്ന സമയത്ത് അതിൽ കൂടുതലായിട്ട് തൈര്, പ്രത്യേകിച്ചും പുളിപ്പില്ലാത്ത തൈര് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തത്, അത്താഴം കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു ഗ്ലാസ് പാല് ചൂടാറിയതിന് ശേഷം ഉപയോഗിക്കുക. അതല്ലെങ്കിൽ നമ്മുടെ കൂവപ്പൊടി തേങ്ങാപ്പാലിൽ മിക്സാക്കിയിട്ടോ പാലിൽ മിക്സാക്കിയിട്ടോ നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി ആറ്റിയതിൻ്റെ ശേഷം അത് ഭക്ഷണത്തിൻ്റെ ശേഷം ഉപയോഗിക്കുക. മൂന്നാമത്തത്, സാധാരണ പച്ചമല്ലി എടുത്തിട്ട് അത് 2-3 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിൻ്റെ ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളമാക്കി മാറ്റി ചൂടില്ലാതെ ഒരു ദിവസം മൊത്തം ഈ വെള്ളം കുടിക്കുക. ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം: ഒന്ന്, ഒരു കാരണവശാലും അത്താഴം ഒഴിവാക്കരുത്. രണ്ട്, പൊതുവിൽ മസാല എരിവുകൾ പോലെയുള്ള ഭക്ഷണങ്ങൾ അത്താഴത്തിനും രാത്രി സമയങ്ങളിലൊക്കെ ഒഴിവാക്കുക. മൂന്ന്, ഉറക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. പൊതുവിൽ നോമ്പിന് എല്ലാവരും കൂടുതൽ കഴിക്കുന്ന ഈത്തപ്പഴം ഇത്തരം ആളുകൾ കൂടുതലാവുന്നുണ്ടെങ്കിൽ അതും ഒന്ന് ശ്രദ്ധിക്കുക.